Maha Idavagiyude Tridiya Jubilee Smaraka Convention di 57-amathe Yogathil Adinte Randamathe Rathriyil Vajana Sushrushikkayi Enikku Labhicha Anugrahitha Niyogathinum Kshanathinumayi Abhivandyanaya Thirumeniyodum Sanghadakarayittulla Priya Achanmarodum എന്റെ കമ്മിറ്റി അംഗങ്ങളോടും എനിക്കുള്ള സന്തോഷവും നന്ദിയും ആമുഖമായി പ്രകാശിപ്പിക്കട്ടെ. 57-ാമത് സ്മാരക കൺവെൻഷൻ, ജൂബിലി സ്മാരക കൺവെൻഷന് എടുത്തിരിക്കുന്ന ചിന്താവിഷയം പ്രഘോഷണ വർഷം, an year of proclamation. Wajana prakoshanathinu oru prathyekamaya oonal nalgi sabhayude athyanthikamayittulla dauthyathe kurakkude sharp aayittu padichu manasilakki dauthyathilekku pravishikkuvan sabhajanangale orukkunna ee naalukalkkayi devathodu prarthikkanam. ഇന്നത്തെ സന്ധ്യയിലെ വചനധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ chapter 21 verse 1. അതിന്റെ ശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ തീരങ്ങളിൽ ഞങ്ങളുടെ അരികിൽ പ്രത്യക്ഷനാകുന്ന ഞങ്ങളെ രക്ഷിതാവാം ദൈവമേ, ഈ സന്ധിയിൽ ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന ഈ വചന തീരത്ത്, ഈ പന്തലിന്റെ നടുവിൽ, ഞങ്ങളുടെ അരികിൽ നിന്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷനാകുന്ന വിധത്തെ തിരിച്ചറിയുവാൻ ദൈവവചനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ ഭാഗം ഞങ്ങളെ ആഴമായ ചിന്തകളിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമെന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കരുണയോടെ കേൾക്കണമേ. ആമേൻ. തിബറിയാസ് കടൽ തീരത്ത് വച്ച് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി എന്ന ഒരു പരിഭാഷ വിശുദ്ധ വേദപുസ്തകത്തിന് വായിക്കാനിടയായി. Jesus revealed himself at the shore of river Tiberias. Christu velippatta reethiyum adinte vidhavumaanu innathe dhyana vishayam. Kazhinja raathri njan manasilakkunnu abhivandanaya Salarius Thirumeni charithrathil velippatta daivathe kurichaanu prasangichu manasilakkunnu. ജീവിതത്തിന്റെ ചില പ്രത്യേക ഇടങ്ങളിൽ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്ന രംഗങ്ങളെ ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ഈ രാത്രി. ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഒരു അറിവ് ഇത് വളരെ പരിചിതമായ വേദഭാഗമാണ്. 21 അധ്യായങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ചേർക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്ത ചരിത്ര സംഭവമാണ്. ഇൻകാർണേഷന്റെ ജഡധാരണത്തിന്റെ സാങ്കത്യവും മനുഷ്യരുടെ ഇടയിൽ പാർത്ത ഒരു ദൈവത്തെ കുറിച്ച് ചിന്ത തുടങ്ങുകയാണ്. അത് അവസാനിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ മനുഷ്യരോടുകൂടെ നടന്ന ദൈവം വീണ്ടും
പിന്നെയും മനുഷ്യന് ചില പ്രത്യേക സാഹചര്യത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന രംഗമാണ്. ഇനിയും ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ട ഒരു സമൂഹവും ഒരു ദൗത്യവും സഭയെ പരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു സഭയിലൂടെ വെളിപ്പെടുത്തപ്പെടേണ്ട സാഹചര്യങ്ങൾ, അതിന്റെ ചുമതലകൾ വഹിപ്പാൻ ആ ദൗത്യ നിർവാഹകരായി സഭയെ ഒരുക്കിയിരിക്കുന്ന സന്ദർഭമാണ്. ഞാനിവിടെ വരുമ്പോൾ എന്റെ ചില സുഹൃത്തുക്കളെയൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും വെച്ച് പ്രസംഗിച്ച പ്രസംഗം അവർ വീണ്ടും കേൾക്കേണ്ടി വരുമോ എന്ന്. ചില നാളുകൾക്ക് മുൻപ് കാലം ചെയ്ത മാർത്തോമാ സഭയുടെ പത്മഭൂഷൺ ക്രിസോസ്റ്റം തിരുമേനി ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. സ്ഥലമൊന്നും പറയുന്നില്ല. അദ്ദേഹം എവിടെ പോയാലും കൂടെ പ്രസംഗം കേൾക്കാൻ പോകുന്ന ഒന്നിനെ പുള്ളികളെ തിരുമേനിക്കും അറിയാം, അവർക്കും അറിയാം. അങ്ങനെ മാവേലിക്കര ആ സ്ഥലമൊന്ന് പറഞ്ഞേക്കാം. അവിടെ ഒരു എടുത്ത് പ്രസംഗിക്കാൻ തിരുമേനി ചെന്നു. അതിന്റെ പിറ്റേ ദിവസം എന്റെ ദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് പ്രസംഗിക്കാൻ ചെന്നത്. മാവേലിക്കരയിൽ പോയ പുള്ളികൾ പിറ്റേ ദിവസവും ഈ പ്രസംഗം കേൾക്കാൻ അവിടെ എത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, തിരുമേനി ഇത് തന്നെയല്ല ഇന്നലെ മാവേലിക്കരയിൽ പ്രസംഗിച്ചത്. അപ്പോൾ തിരുമേനി പറഞ്ഞു, എന്റെ തോമാച്ച എന്നെ വിശ്വസിക്കാമല്ലോ, ഞാൻ മാറി പറയുന്നവനല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. എനിക്കൊരു സുവിശേഷമേ ഉള്ളൂ പറയാൻ. ഏതെങ്കിലും വിധത്തിൽ ഞാൻ പറയുന്ന വിഷയങ്ങൾ എവിടെയെങ്കിലും വെച്ച് കേൾക്കുകയോ യൂട്യൂബിൽ ആരുടെയെങ്കിലും ഇടത്ത പ്രസംഗത്തിൽ കേൾക്കുകയോ ചെയ്താൽ അത് വീണ്ടും നമ്മളോട് ബോധ്യപ്പെടുത്തുന്ന ചില ചിന്തകളാണെന്ന് മാത്രം തിരിച്ചറിയാൻ കഴിയും. എനിക്ക് ആകെ കൂടി ഒരാശ്വാസമുള്ളത് ഇത് ലൈവ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഇന്ന് ഇവിടെ പകരപ്പെടുന്ന ചില ചിന്തകൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ഒന്ന് ഉണർത്തുവാൻ ശ്രമിക്കും. തിബരിയാസിന്റെ കടൽ തീരത്ത് വെച്ച് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി എന്ന മുഖവരയോടെ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുകയാണ്. തിബരിയാസിന്റെ തീരം വീണ്ടും സജീവമാകുകയാണ്. ചില ജീവിതങ്ങളെ വീണ്ടും യേശു ക്രിസ്തു കണ്ടെത്തുകയാണ്. രണ്ട് സംഭവങ്ങൾ രണ്ട് സന്ദർഭങ്ങളിലായി റിവർ ടൈബീരിയസ് ഇതുപോലെയുള്ള സമാനമായ ഒരു സംഭവത്തിന് വേദിയൊരുങ്ങുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശിമോൻ പത്രോസിനെ ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഈ ഭാഗം കുറച്ച് മുന്നോട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ കഴിയൂ. 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ശിമോൻ പത്രോസ് ദിദിമോസ് എന്ന തോമസ് ഗലീലയിലെ കാനായിലെ നഥനിയൽ സബരി മക്കൾ അവരുടെ ശിഷ്യന്മാർ വേറെ രണ്ടുപേർ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ ഭാവിയുടെ ഭാഗതയം നിർണയിക്കുകയാണ്. ഗുരു ഇല്ലാത്ത ഒരു സാഹചര്യമാണ്, അവരെ നയിക്കുന്ന അവരുടെ നായകൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അവരൊരുമിച്ച് കൂടിയിരുന്ന് വാട്ട് ഈസ് നെക്സ്റ്റ് ഇനി എന്തോ എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ പത്രോസ് തന്നെ തീരുമാനമെടുക്കുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നാണ്. ഒരിക്കലായി ഉപേക്ഷിച്ചിറങ്ങിയ ആ തൊഴിലിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മറ്റ് ശിഷ്യന്മാരും പത്രോസിനോടൊപ്പം പോയി. നമുക്കത് പരിചയമുള്ളത് കൂടെ അത് ആവർത്തനമായി തോന്നുന്നില്ല, വചനം മാറുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സംഭവത്തിന്റെ ഒരു ഘട്ടത്തിൽ ശിമോൻ പത്രോസ് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവരൊന്നും കിട്ടിയില്ല എന്ന ഒരു സംഭവം ആവർത്തിക്കുകയാണ്. ജീവിതത്തിന്റെ ഒരു റെപ്പറ്റീഷൻ, ഒരിക്കൽ തന്റെ ജീവിതത്തിൽ ഒരു രാത്രി ഒരിക്കലും മറക്കാത്ത ഒരു രാത്രി ശിമോന്റെ ജീവിതത്തിലുണ്ട്. ഒന്നും കിട്ടാത്ത ഒരു രാത്രിയുണ്ട്. തന്റെ തൊഴിലിൽ വിഫലമായ ബോധത്തിന്റെ ഒരു രാത്രി വീണ്ടും ഉണർത്തിയെടുക്കുകയാണ്. ഇത് രണ്ടാം എക്സ്പീരിയൻസ് ആണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് രണ്ടാമത്തെ അനുഭവത്തിലും ആദ്യ അനുഭവത്തിലും ശിമോൻ പത്രോസിന്റെ അരികിലെത്തുന്ന വെളിപ്പെടുത്തുന്ന ക്രിസ്തു സാന്നിധ്യത്തിന്റെ ഒരു പുത്തൻ
അനുഭവത്തെ ഇവിടെ വെളിപ്പെടുകയാണ്. ഈ രണ്ട് തീരങ്ങളും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് തിബരിയാസ് എന്ന പേരല്ല, ഗെനസരത് തീരത്ത് നിൽക്കുമ്പോൾ കടൽക്കരി എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഗലീല കടലിന്റെ ഓരോ ഇടങ്ങളാണ്. ഓരോ ഇടങ്ങളിൽ വെച്ച്, ഓരോ സാഹചര്യങ്ങളിൽ വെച്ച് യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നാൽ ഈ രണ്ടാമത്തെ സാഹചര്യം, തിബരിയാസിന്റെ കടൽക്കരയിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാനുണ്ടായ സാഹചര്യം, അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി അവന്റെ ഭൗതിക സാന്നിധ്യം, ശരീരം എന്ന സങ്കല്പത്തിൽ നിന്ന് അതിജീവിച്ച് തേജസ്കരിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു ശരീരത്തിലേക്ക് ക്രിസ്തു രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞു. എങ്കിലും അവരുടെ അരികിൽ എത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ആഴത്തിൽ പറയുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, പരാജയം വീണ്ടും ഏറ്റുവാങ്ങുന്നു. ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭാഗത്ത്, പരാജയത്തിന്റെ തീരങ്ങളിൽ കാത്തു നിൽക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ തീരങ്ങളിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിയുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ മാസത്തിലാണല്ലോ ലോകകപ്പ് ഫുട്ബോൾ അവസാനിച്ചത്. അവസാനത്തെ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീന വേൾഡ് കപ്പ് കരസ്ഥമാക്കി. ലോക മനസാക്ഷിയെ മുഴുവൻ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാഴ്ച. ആ മത്സരം അവസാനിച്ച് വിജയശ്രീ രാഹിതരായി അർജന്റീനയുടെ കളിക്കാരും ഒരുമിച്ച് ആഘോഷിക്കുന്ന വേളയിൽ ഫ്രാൻസിന്റെ ക്യാപ്റ്റൻ കിലിയാൻ എംബാപ്പെ അദ്ദേഹം ആ ഗ്രൗണ്ടിൽ നിരാശനായി തലകുനിച്ച് ഇരുന്ന് തേങ്ങിക്കരയുകയാണ്. അതിന് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണോ? ഒത്തിരി കാരണങ്ങളുണ്ട്. ഒരു രാജ്യത്തിന്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ പോയ പരാജയ ഭീതിയിൽ തലകുനിച്ചിരിക്കുന്ന എംബാപ്പെ എന്ന ടീം ക്യാപ്റ്റൻ ദുഃഖിതനായിരിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് എല്ലാവർക്കും ഭവിക്കുന്നത്. ജീവിതത്തിന്റെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണില്ല, പ്രിയപ്പെട്ടവരെ ഒറ്റയായിരിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് കളിക്കളത്തിൽ തലകുനിച്ചിരിക്കുന്ന എംബാപ്പയുടെ അരികിലേക്ക് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ, രാജ്യത്തിന്റെ അധിപൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എത്തുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗപ്രവേശം. തന്റെ രാജ്യത്തിന്റെ അധിപന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി വിജയം കൊയ്ത് ഈ ട്രോഫി അദ്ദേഹത്തിന്റെ കയ്യിൽ കൈമാറേണ്ട സാഹചര്യത്തിൽ പരാജയത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഇടത്തേക്ക് ഇതാ രാജ്യത്തിന്റെ അധിപൻ ഇറങ്ങി വരികയാണ്. ക്യാപ്റ്റന്റെ അരികിലെത്തി നമ്മളെല്ലാം കണ്ടതാണ് ആ കാഴ്ച. അദ്ദേഹം സ്നേഹവായ്പോട് കൂടി കുനിഞ്ഞ് ക്യാപ്റ്റനെ കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ച. ആര് ചെയ്യും? ഈ കാലഘട്ടത്തിലൊക്കെ ജയിച്ചു വരുന്നവർക്ക് കിരീടം അണിയിക്കുവാനും പുഷ്പം നൽകുവാനും കാത്തു നിൽക്കുന്നവരുടെ ഒരു ലോകത്ത് പരാജിതനായി ഇരിക്കുന്നവനെ സ്നേഹത്തിന്റെ വായ്പോടുകൂടി അവനെ സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യത്തിന്റെ അധികാരി ആ കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്നത് ലോക മനസാക്ഷിയെ ആകമാനം ചിന്തിപ്പിച്ച ഒരു കാഴ്ചയാണ്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നു അർജന്റീനയുടെ ഗോൾ കീപ്പർ ആ സ്ഥലത്തേക്ക് അദ്ദേഹം വരികയാണ്. തോറ്റു തിന്നപ്പാടിയിരിക്കുന്നു എന്ന് ചിന്തിക്കാവുന്ന സാഹചര്യത്തിൽ ആ ഗോൾ കീപ്പർ വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പരാജയത്തിൽ നിന്നും വീണ്ടും കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്ന സുഹൃത്തുക്കളെ തന്നെ, എതിർ ശക്തികളെ പോലും ലോകത്തെ മുഴുവൻ രക്ഷിപ്പിക്കുന്ന ആ വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത് ലോകം. നമ്മൾ പഠിച്ചു ഒരു കാര്യം, ഒരു കളിക്കളത്തിൽ ഇത് സാധ്യമാകുന്നു എങ്കിൽ മറ്റേതെല്ലാം ഇടങ്ങളിൽ ഇത് സാധ്യമാകണം. നമ്മുടെ ജീവിത പരാജയങ്ങളുടെ നടുവിൽ നമ്മളുടെ അരികിൽ നിന്ന് ആശ്രയിക്കുന്ന ഒരു അധികാരി ഇവിടെ ഇതാ യേശു രക്ഷകനാണ്. തോറ്റു നിൽക്കുന്ന ശിമോൻ പത്രോസിനെ കാത്തു നിൽക്കുന്ന ഒരു ഗുരുവിനെയാണ് ഈ തിബരിയാസിന്റെ വേദി വീണ്ടും വരച്ചു കാട്ടുന്നത്.
നമ്മുടെ ജീവിത വിജയങ്ങളുടെ തീരത്തെ കാത്തു നിൽക്കുന്നവർ ധാരാളമുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ തോറ്റവർ പലരും ഉണ്ടിരിപ്പുണ്ട്, പല വിഷയങ്ങളിൽ, പല കാര്യങ്ങളിൽ. ചില മത്സരങ്ങളിലൊക്കെ തോറ്റുപോയവരുണ്ട്. അവരെയൊക്കെ സ്വീകരിക്കുവാൻ ആരും കാണില്ല. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തോറ്റവനെ ആർക്ക് വേണം? എന്നാൽ ഒരു കാര്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആരും തോൽക്കുന്നില്ല എന്ന ഒരു വിഷയം. തോൽക്കാൻ അനുവദിക്കുകയില്ല എന്നതാണ് വിഷയം. നമ്മൾ തോറ്റു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ തോറ്റ ഇടത്ത് കാത്തു നിൽക്കുന്ന മറ്റൊരുവരുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നവന് ഒരു തോൽവിയെയും വേദനയോടെ കാണുവാൻ സാധ്യമല്ല എന്നതാണ്. ഈ പരാജയത്തിന്റെ തീരത്ത് ഇനി മേലിൽ താനിനി ഈ മത്സ്യബന്ധനത്തിനില്ല, സ്വയം തീരുമാനമെടുത്തിറങ്ങിപ്പുറപ്പെട്ടതായ പത്രോസിന്റെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വളരെ ഹൃദ്യമായി അനാവരണം ചെയ്യുകയാണ്. വിപുലബോധത്തിന്റെ ചിന്തകൾ പടിപിടിയ യേശു കർത്താവ് തന്റെ കരം നീട്ടി അവിടെ എത്തുന്നു എന്നതാണ്. ഇത് ഇത്തരമൊരു ആത്മീയ അനുഭവത്തിലേക്കാണ് യേശു കടന്നു വരുന്നത്. ഇപ്പോൾ വീണ്ടും ഇതാ പത്രോസിന്റെയും കൂട്ടുകാരുടെയും തോൽവിയുടെ തീരത്തൊരിക്കൽ കൂടെ അവൻ അണയുകയാണ്. നമ്മൾ വായിക്കുന്നു, തൊട്ട് താഴെ വായിക്കുമ്പോൾ 3-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവരോട് ഒന്നും കിട്ടിയില്ല, അപ്പോൾ കരയിൽ നിന്നുകൊണ്ട് ഒരു ശബ്ദമുണ്ടാകുന്നുണ്ട്. യേശു ആകുന്നു എന്ന ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല കരയിൽ നിൽക്കുന്നയാ. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊരു ചോദ്യമാണ്. യേശു ക്രിസ്തു അവരോട് ചോദിച്ചിരിക്കുന്ന ഏതൊരു ഡിമാൻഡാണ്, എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ എന്നതാണ്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന സാഹചര്യത്തെ ശൂന്യതാബോധമാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും ചിലരുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഉള്ളവരെ പോലെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ ഉള്ള ശൂന്യമാണ് എങ്കിൽ നമ്മളുടെ പ്രകടനങ്ങളും ഭാവങ്ങളും പ്രവൃത്തിയും ഒക്കെ ആധ്യാത്മിക മേഖലയിൽ അതിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവരെ പോലെയാണ് തോന്നിപ്പോകുന്നത്. യേശു കർത്താവ് ഒരിക്കൽ ബെഥാനിയയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം രാത്രി മടങ്ങി ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവന് വിശന്നു എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൻ വരുന്ന വഴിക്ക് അവന് വിശന്നു. അകലെ ഒരു അത്തിവൃക്ഷം വഴിയരികിൽ ഒരു അത്തിവൃക്ഷം നിൽക്കുന്നത് അവൻ കണ്ടു എന്നാണ്. അവിടെ ചേർത്തിരിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ഈ അത്തിവൃക്ഷം നിൽക്കുന്നത് വഴിയരികിലാണ്, ആരുടെയും അവകാശത്തിൽ പെടാതെ നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. വഴിയോരത്ത് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്ക്? എന്നാലും ആ അത്തിവൃക്ഷം നൽകുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട്. ധാരാളം ഇലകളും പച്ചപ്പും അകലങ്ങളിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അത് അവിടേക്ക് ക്ഷണിക്കുകയാണ്, കം ടു മീ, ആകർഷണീയമാണ്. അങ്ങനെ അതിന്റെ അരികിലേക്ക് യേശു ചെല്ലുമ്പോൾ ഇലയല്ലാതൊന്നും കണ്ടില്ല എന്ന് ഒരു കണ്ടെത്തലുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ആ വൃക്ഷത്തെ ശമിച്ചതായും അത് തൽക്ഷണം ഉണങ്ങിപ്പോയതായും കാണുന്നുണ്ട്. എന്താണ് യേശുവിന്റെ വിശപ്പ് എന്ത് എന്നവിടെ നമ്മൾ മനസ്സിലാക്കണം. അവന്റെ ശാരീരികമായ വിശപ്പല്ല, ഈ ലോകത്തെ ഒരു ജനതയെ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ജനതയുടെ പുറം കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ മനോഹരമാണ്, ആകർഷകമാണ്. ജനത്തെ അവിടേക്ക് ആകർഷിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ ബോഡിയും ഉണ്ട്, ഒരു പച്ചപ്പുണ്ട്. എന്നാൽ there is no content. ആന്തരികമായി ഒന്നും നൽകുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്, ഉള്ളശൂന്യമാണ് എന്നാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു സ്നേഹത്തെ കുറിച്ച് പൗലോസപ്പോസ്തലൻ അറിയിച്ചു ചെയ്യുന്നത് ഇങ്ങനെയാണ്, സ്നേഹമില്ല എങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര എന്നാണ്. എന്താ ഈ മുഴങ്ങുന്ന ചെമ്പ്? നമുക്കറിയാം ചെമ്പ് ഗുണം, അതിന്റെ ഉള്ളിൽ നിറയെ വെള്ളമുണ്ടെങ്കിൽ അതിൽ കൊട്ടി നോക്കിയാൽ ശബ്ദം കേൾക്കില്ല. വെള്ളമില്ലാത്ത ചെമ്പുകുടത്തെ കൊട്ടിയാൽ നല്ല ശബ്ദം കേൾക്കും. There is no content inside. നമുക്കതിന്റെ ഉള്ളിലൊന്നുമില്ല എങ്കിൽ ഒത്തിരി ഒച്ചപ്പാടുകൾ ഉണ്ടാക്കും എന്നതാണ് അതിന്റെ അർത്ഥം. ഈ ഒച്ചപ്പാടുകളല്ല ആധ്യാത്മികത എന്ന് തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിലെ ശബ്ദമുഖിതമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്നത്
മാത്രമല്ല ആധ്യാത്മികത. പിന്നെ രണ്ടാമത് പറയുന്നത് ചിലപ്പുന്ന കൈത്താളം. കൈത്താളങ്ങൾ താളം അറിയാവുന്നതിന്റെ കൈകളിൽ ഇരുന്നാൽ മാത്രമേ അത് റിത്തമാറ്റിക് ആയിട്ട് അത് ഉപയോഗിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. താളം അറിയാത്തവന്റെ കയ്യിൽ ഇതിരുന്നാൽ കൈത്താളം ഇരുന്നു കഴിഞ്ഞാൽ താളം തെറ്റിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പാട്ടിനെ മുഴുവൻ അലോസരപ്പെടുത്തുന്നതായ ഉപയോഗമാണ്. ആരുടെ കൈകളിൽ ഇതിരിക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് ഇതിന്റെ അനുഭവം. നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ ഒരു അച്ഛൻ എഴുതിയ മനോഹരമായ ഒരു ചെറു പുസ്തകമുണ്ട്, ഒരു കഥാപുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ തലക്കെട്ടിതാണ് ജീവിതം ഒരു പെൻസിൽ പോലെ എന്നാണ്. ജീവിതം ഒരു പെൻസിൽ പോലെ എന്നാണ്. രണ്ടു മൂന്ന് നാല് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരു പെൻസിൽ ആരുടെ കയ്യിൽ ഇരിക്കുന്നുവോ അതനുസരിച്ചാണ് അതിന്റെ ഉപയോഗം എന്നത് ഓർക്കണം. ഞാനൊരിക്കൽ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു യുവജന കൺവെൻഷനിൽ പ്രസംഗിക്കാൻ എന്നെ ഒരച്ഛൻ ക്ഷണിച്ചു. എനിക്കൊരു വിഷയം തന്നു. വിഷയം ഇതാണ്, ഗോഡ് വേൾഡ് മാൻ, ദൈവം ലോകം മനുഷ്യൻ. ഞാൻ ചോദിച്ചത് എവിടെ തുടങ്ങണം. അദ്ദേഹം പറഞ്ഞു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും നോക്കി പ്രസംഗിക്കാം. ഞാൻ പ്രസംഗത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ അത് മനസ്സിൽ കൊണ്ടു നടന്ന് ഒരു ദിവസം പ്രസംഗം ഒന്ന് എഴുതി വെക്കണമല്ലോ എന്ന് കരുതി നല്ലൊരു വെളുത്ത പാഡൊക്കെ ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ച് പേനയൊക്കെ എടുത്ത് അവിടെ വെച്ചു. അന്ന് എന്റെ മൂത്ത മകൾക്ക് ഏതാണ്ട് 3.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അവളിങ്ങനെ ഓടി നടക്കുന്ന സമയമാണ്. ഞാനിത് അവിടെ വെച്ചേച്ച് ആരോ ഫോൺ വിളിച്ച് ഫോൺ അറ്റൻഡ് ചെയ്യാൻ അങ്ങോട്ടൊന്ന് മാറി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ പുത്രി, ഞാൻ ഗോഡ് വേൾഡ് മാൻ എന്ന ചിന്ത എഴുതാൻ വെച്ചിരുന്ന ആ ബുക്കിന്റെ ആദ്യത്തെ പേജിൽ അവളുടെ ചിന്തകളെല്ലാം എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ ആ പേന കൊണ്ട് കുത്തി വരച്ചൊരു പരിവുമാക്കി, ഒന്നല്ല 3-4 പേജുകൾ ആ കിട്ടിയ സമയത്തിനുള്ളിൽ അവൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഞാൻ മടങ്ങി വന്നപ്പോൾ ആകെ നശിപ്പിച്ചു. നമുക്കറിയാം പെട്ടെന്ന് ദേഷ്യം നമുക്കുണ്ടാകും. ഞാൻ വിളിച്ച് അവളെ ഒരു നുള്ളെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് ശരിയാകില്ലല്ലോ എന്ന് വിചാരിച്ച് അവളെ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അവൾ ഓടിക്കളഞ്ഞു. പിന്നെ ഞാൻ ആകെ നിരാശനയുടെ ഇനിയിപ്പോ ഇതെല്ലാം കീറിക്കളയാം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തി അവൾ എനിക്കൊരു പ്രസംഗം എഴുതിയിട്ട് തന്നു. അതിന്റെ ആദ്യത്തെ പോയിന്റ്, മനോഹരമായ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്ന ഒരു വെള്ള പേപ്പറിനകത്ത് ചില കുസൃതി കുട്ടിയുടെ കയ്യിൽ ഒരു പെൻസിൽ കിട്ടിയപ്പോൾ അതിനെ കുളമാക്കി. ഈ മനോഹരമായ ലോകം ദൈവം സൃഷ്ടിച്ച് നമുക്ക് തന്നു. നമ്മുടെ കൈകളിൽ നിന്ന് കിട്ടിയപ്പോൾ ഈ ലോകത്തെ മുഴുവൻ വികലമാക്കിയതിന്റെ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. എന്റെ കൊച്ചന് അത് അറിയാൻ പാടില്ലായിരുന്നു കൊണ്ട് ചെയ്തു പോയതാ. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്തവരാണ് നമ്മൾ എന്ന്. അതുകൊണ്ട് എന്റെ പ്രസംഗത്തിന്റെ ഒന്നാമത്തെ വിഷയം ഈ പേപ്പർ കാണിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയത്. ഈ മനോഹരമായ ലോകത്തെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന നോക്കിയാൽ അറിയാം, നമ്മുടെ കൊച്ചു കുട്ടന്മാരും കുട്ടികളും ഒക്കെ ഉള്ള വീട്ടിൽ വന്നാൽ കൊച്ചുമക്കളെയൊക്കെ വളർത്തുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും അറിയാം, ആ ഭിത്തി നോക്കിയാൽ അറിയാം അവരുടെ കഴിവുകളെല്ലാം മനോഹരമായി പ്രതിഫലിപ്പിച്ചു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആ വീടിന്റെ ഭിത്തി സകല ഭിത്തിയും വരച്ചു. ടെലിവിഷൻ നോക്കിയപ്പോൾ 3-4 പീസായിട്ട് അടുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്റെ പൊന്നായിപ്പ് ഇന്ന് പെയിന്റ് അടിച്ചുകൂടെ ഈ വീടിന്. അപ്പോൾ അവന് അയ്പ് ചൂണ്ടിക്കാണിച്ചാണ്ട് അവനുണ്ടല്ലോ, അവൻ 15 വയസ്സായതിനു ശേഷം മാത്രമേ ഇനി ഈ വീടിന് ഞാൻ പെയിന്റ് അടിക്കുന്നു. ഞാൻ ചെന്തുപറ്റി. ഇനി വെച്ചാൽ ഞാൻ ഏണി, ഒരു കൊച്ചു ഏണിയുണ്ട്, അത് മാറ്റി വെച്ചിരിക്കുക. അതുകൂടെ അവൻ കണ്ട അവൻ അതേ കയറി ഇതിന്റെ മുകളിൽ റൂഫിന് വരെ എഴുതാൻ തുടങ്ങും. ഇത്ര മാത്രമാണ്, ആരുടെ കൈകളിലാണ് നമ്മൾ പെൻസിൽ ഇരിക്കുന്നതെന്നാണ്. നമ്മൾ ആരുടെ കൈകളിലാണ് ഇരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ കൈകളിൽ ആയിരിക്കുന്ന ഒരുവൻ ഉപയോഗിക്കപ്പെടുന്നത് ദൈവം അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ എഴുതിയത്, ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ല എനിക്കു ദോഷം ചെയ്യുവാൻ, ഇന്ന് എനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻ ഗീതമാണെന്നു
അവന്റെ കയ്യിലായിരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ഉപയോഗിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളെ തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ അവന്റെ ബലമുള്ള കൈയുടെ കീഴിൽ താണിരിപ്പിൻ എന്നാണ്. ദൈവത്തിന്റെ കൈകളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അവന് നമ്മളെ നന്നായി ഉപയോഗിക്കുവാൻ കഴിയും എന്നതാണ്. രണ്ട്, ഈ പെൻസിലിന് മറ്റൊരു സംഗതിയുണ്ട്. ഈ പെൻസിലിന്റെ പുറം തോടിലല്ല കാര്യം, പിന്നെ അകത്താണ് അതിലിരിക്കുന്ന കാമ്പാണ് വലുത്. അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കുന്നവർക്കെല്ലാം അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയാമോ? അതിന്റെ കൂട്ടത്തിൽ പിള്ളേരുടെ കയ്യിലൊക്കെ പെൻസിലിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. എന്താ അതിന്റെ പേര്? ഷാർപ്പനർ എന്നാണ് പറയുന്നത്, അല്ലെ? ഷാർപ്പനർ. നമ്മളൊക്കെ പണ്ട് കാലത്ത് എന്റെയൊക്കെ ഒപ്പൻ ഒരു പെൻസിൽ വാങ്ങിച്ചു തന്നാൽ പിന്നെ അതിന്റെ അവസാനത്തെ ഭാഗത്ത് ചെറിയ കമ്പി കുത്തിക്കയറ്റി വരെ എഴുതുന്നത് വരെ അത് പൂർവ്വം മൊത്തം തീർത്ത് കഴിഞ്ഞിട്ടേ അടുത്ത ഒരു പെൻസിൽ ഓർഡർ കിട്ടുകയുള്ളൂ. എന്നാലും നമ്മുടെ വീട്ടിലെ പെൻസിൽ വാരി കളഞ്ഞിട്ട് ഇടമില്ല. അതുപോലെ ഒരുത്തിന് ഇങ്ങോട്ട് കാണിക്കുക, കട്ടർ ഇതിനകത്തോട്ട് കയറ്റുക, ചുരണ്ടുക, എഴുതുക, ഒടിക്കുക, ചുരണ്ടുക, എഴുതുക, ഒടിക്കുക, ഇതാണ് പരിപാടി. ഒരു കാര്യം പെൻസിൽ പറയുന്നത്, പുറന്തോടിന് ഒരു കാര്യവുമില്ല. എന്തെങ്കിലും ഉള്ളത് എവിടെയായിരിക്കണം? അകത്താണ്. എന്നാൽ അകത്തുള്ളതിന് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നീ മുറിക്കപ്പെടണം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ മുറിവേൽക്കപ്പെടണം. അത് ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നെ കായ്ക്കുന്ന കൊമ്പുകളെയൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തിപിടിപ്പാക്കുന്നു. പ്രൂണിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രൂണിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെയിൻഫുൾ, എ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. മുറിവേൽക്കുക എന്ന് പറയുന്നത് വേദനയുള്ള ഒരു കാര്യമാണ്. എന്നാൽ മുറിവേറ്റാൽ മാത്രമേ അധികം ഫലം പുറപ്പെടുവിക്കുവാൻ സാധ്യമാകൂ എന്ന ആത്മീയ സത്യം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. മുറിവേൽക്കപ്പെടുക, പരാജയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ തൽഫലമായി ഉണ്ടാകുന്നത് എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഗുണപരമായ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നതാണ്. മറ്റൊരു കാര്യം കൂടെ ഈ പെൻസിലുണ്ട്. ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ മുറിക്കുകയും ചെത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പെൻസിൽ വളരുകയില്ല. പെൻസിൽ ഓരോ നിമിഷങ്ങൾ കഴിയുന്നതും എന്തായി മാറുക? ചെറുതായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവൻ അവൻ വളരുകയല്ല, മറിച്ച് അവൻ ദൈവനാമത്തിന് വേണ്ടി ചെറുതാകുകയാണ്. ഈ ലോകത്തിൽ ആർക്കാ ചെറുതാകാൻ ഇഷ്ടം? എല്ലാവർക്കും വലുതാകണമെന്നതാണ്, എല്ലാവർക്കും വലുതാകണമെന്ന താല്പര്യമാണ്. വലുതാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്? ഞാൻ ഓരോ വിഷയങ്ങളിൽ ഉദാഹരണത്തിലേക്കും പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നില്ല. പെൻസിൽ ഉപയോഗിക്കപ്പെടുന്നത് പോലും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിലായി നമ്മൾ മനസ്സിലാക്കണം, ഒരു ചിത്രകാരന്റെ കയ്യിൽ ഈ പെൻസിൽ കിട്ടിയാൽ അവൻ എത്ര മനോഹരമായി അത് ചിത്രങ്ങൾ വരച്ചിടും. തന്നെയുമല്ല, ഈ പെൻസിൽ ഒരിക്കലും തനിക്ക് വേണ്ടി നിൽക്കുന്നില്ല. The pencil always stands for others. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുകയാണ് പെൻസിൽ. 5-ാമതായി ഒരു കാര്യം ഇവിടെ അവിടെ പറയുന്നുണ്ട്, ഈ പെൻസിലിന്റെ ഉള്ളിലുള്ളത് അത്ര ബലമുള്ളതല്ല. പുറത്ത് നല്ല കട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ഉള്ളത് വളരെ ഡെലിക്കറ്റ് ആണ്. നമ്മൾ വലിയ ബലവാന്മാരാണ്, കരുത്തുള്ളവരാണ്, ശക്തന്മാരാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഓർക്കണം, നമ്മുടെ ഉള്ളിൽ വളരെ ദുർബലരാണ്. നമ്മൾ വളരെ ദുർബലരാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ദുർബലമായ സ്പീഷീസ് ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. ബാക്കി എല്ലാ സ്പീഷീസിനും അതിന്റെ കരുത്തുണ്ട്. ഉൾബലമില്ലാത്തവരാണ് നമ്മൾ. നമുക്ക് ഉൾബലമില്ലാത്തത് കൊണ്ടാണ് ബലമുള്ള ഒരാളുടെ സഹായം നമുക്ക് വേണം. ആ ബലമുള്ളവന് ഒരുവൻ മാത്രമാണ്. ഈ ലോകത്തിൽ ദൈവം തന്റെ പുത്രനെ മനുഷ്യന്റെ ബലഹീനതയ്ക്കും അവന്റെ ദൗർബല്യങ്ങൾക്കും പരിഹാരമായി അയക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തു നമ്മൾക്ക് ബലം നൽകുന്നവനാണ്. നമ്മുടെ പരാജയ തീരങ്ങളിൽ അവൻ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട്
പത്രോസ് അപ്പോസ്തലൻ ഈ സ്വരം കേട്ടു ശബ്ദം കേട്ടു തിരിച്ചറിഞ്ഞു യേശു കർത്താവ് പറഞ്ഞു വല്ലതുകൊണ്ടോ എന്ന് ചോദിച്ചു കള്ള പറയാനുണ്ടോ പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല ഉള്ള കാര്യം പറയണം നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ അടിച്ചുപിടുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വലിയ എല്ലാം അറിയാവുന്നവരെ പോലാണ് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള സകല കാര്യങ്ങളും അറിയാവുന്ന ആളുകളെ പോലെയാണ് ചിലപ്പോൾ ചിലരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഓർക്കണം പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും അറിയില്ല എന്തെങ്കിലും അറിയാമെന്ന് തോന്നിയാൽ ആ അറിവിനൊരു കുറവുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ ബോധ്യപ്പെടുന്നുണ്ട് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരിക്കലും നിന്റെ അറിവുകൾ ക്രിസ്തുവിലേക്ക് എത്തിക്കുവാൻ നിന്നെ സഹായിക്കുന്നില്ല അറിവ് കൊണ്ട് മാത്രം ഒരിക്കലും ഒരുവൻ ക്രിസ്തുവിൽ എത്തുന്നില്ല പിന്നെന്താ ക്രിസ്തുവിലേക്ക് എത്തുവാനുള്ള അനുഭവത്തിന്റെ വഴിയാണ് യേശു അവനെ നയിക്കുന്നത് നമ്മൾ വായിക്കുന്ന ഭാഗത്തിന്റെ മറ്റൊരു ഭാഗം രണ്ട് ഇപ്പോൾ യേശു ക്രിസ്തു വന്ന് നിൽക്കാൻ പാടില്ലാത്ത ഇടത്താണ് നിൽക്കുന്നത് ആരും നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത തീരങ്ങളിൽ വന്ന് നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവന്റെ പേരാണ് യേശു ആരും നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിൽ വന്ന് നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ് യേശു നമ്മളൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ചില വേദികളും രംഗങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി നിൽക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ് എന്നാൽ ആരും നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിൽ പോയി നിൽക്കാൻ നമുക്ക് താല്പര്യക്കുറവാണ് എന്നാൽ യേശു പിടിയില വലയിലൊന്നുമില്ലാത്തവനായി കാത്തു നിൽക്കുന്ന ക്രിസ്തു പഴയ കാലത്തൊക്കെയാണ് ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ എന്തെങ്കിലും വരുമ്പോൾ എയർപോർട്ടിൽ പോകാനൊക്കെ എന്തൊരു തള്ളും തിരക്കുമാണ് കാര്യം എന്താണെന്നറിയാമോ നമുക്കറിയാം ഇന്നൊന്നും ആരും അങ്ങനൊന്നും തിക്കാനും തിരക്കാനും ഒന്നും പോകാറില്ല കാരണം ഇനിയും കൊണ്ടുവന്ന് കൊടുക്കാനൊന്നുമില്ല അവിടുന്ന് കൊണ്ടുവരാനൊന്നുമില്ല എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് കഴിഞ്ഞു ഇനി ഒന്നുമില്ല ഇപ്പോൾ ആളുകൾ യാത്ര ചെയ്യുന്നത് വളരെ സുഖകരമായിട്ടാണ് എന്നാലും നമ്മുടെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരൊക്കെ കിട്ടാത്തതിനെ കുറിച്ചുള്ള പരാതികൾ ബാക്കി നിൽക്കുക കിട്ടിയതിനെ കുറിച്ച് ഒരു അഭിപ്രായവും പറയില്ല കിട്ടാത്തതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് കാത്തു നിൽക്കുകയാണ് നമുക്കറിയാം എയർപോർട്ടിലൊക്കെ ചെന്നാൽ കാത്തു നിൽക്കുന്ന ഇടങ്ങളുണ്ട് വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുക വരുന്നവർ എന്തെങ്കിലും കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയില കാത്തു നിൽക്കുന്നത് ഒന്നുമില്ലാത്തവൻ ഇറങ്ങി വരുമ്പോൾ അവനെ കാത്തു നിൽക്കുവാൻ ആരുണ്ട് 1991 ഇന്ത്യ മഹാരാജ്യം മറക്കില്ല നമ്മുടെ ദേശം പ്രത്യേകിച്ച് മറക്കില്ല എന്നാണ് സംഭവം അന്നാണ് കുവൈറ്റ് യുവാണ് ആ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ ഇതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും അതിൻ്റെ ഭാഗമായിരുന്നവരായിരിക്കാം അന്ന് അവിടെ നിന്ന് അനേകം ആളുകൾ നാട്ടിലേക്ക് ഒന്നുമില്ലാത്തവനായി വന്നു അന്ന് ഞാൻ ബോംബെ സാനത്ത് സ്പാനിഷിലെ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്യുകയാണ് എയർപോർട്ടിൽ 31 ദിവസം അതിന്റെ ഉള്ളിൽ അവിടെ ഇറങ്ങുന്ന ആളുകളെ സ്വീകരിക്കുവാൻ ഇരുന്ന ആളുകൾ ഒരാളാണ് ഞാൻ വൈദികൻ ഒരാളാണ് ഞാൻ പലരും വന്നു പ്ലാസ്റ്റിക് ബാഗുമായിട്ട് വരുമ്പോൾ ചോദിക്കുന്നു എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ സൗകര്യം ഒത്തിരി പേരെ കണ്ടു ഒത്തിരി പേരെ കണ്ടു സഭകൾ അപ്പോഴൊക്കെ ഉണർന്നു കഴിഞ്ഞു സഭകളെ ഉണർത്തി എന്നാൽ അതൊക്കെ കഴിഞ്ഞവര് പൈസയും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവരെ കാത്തിരിക്കാൻ എത്ര പേരാണ് ഈ കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലും വിദേശത്തു നിന്ന് വരുന്നു എന്ന് കേട്ടുകഴിഞ്ഞ് ഞങ്ങൾ അച്ഛന്മാരും പറയും ഒരുത്തം വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പരമാവധി വാങ്ങും ഒരിക്കൽ അവന്റെ ജീവിതത്തിൽ പരാജയം പറ്റിയാൽ നമ്മുടെ വിളിയുണ്ടോ അവിടെയാണ് സത്യം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ് സഭ സഭയും നേതൃത്വവും ഞാൻ ഉൾപ്പെടുന്ന നേതൃത്വം അവിടെ ഇല്ല എങ്കിൽ അവൻ പ്ലാസ്റ്റിക് ബാഗുമായി വരുമ്പോൾ നമ്മൾ മനസ്സിൽ പോയിട്ട് കാര്യമില്ല മെനക്കേട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുടെ കൂട്ടമല്ല സഭ ഇവിടെ ഇതാ യേശു കർത്താവ് അവിടെ നിൽക്കുകയാണ് ആരും നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഇടത്ത് വന്ന് നിൽക്കുകയാണ് വല നിറഞ്ഞ തീരത്ത് അനേകർ കാണാം വലകൾ ശൂന്യമാകുമ്പോൾ യേശു തീരത്ത് എത്തുന്നു എന്നതാണ് ഇവിടെ ഒരു പ്രത്യേകത
പത്രോസിന്റെ മനസ്സിലായി ആരോ കലക്കി നിൽപ്പുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവാണെന്ന് അവർക്ക് അറിയില്ല. ആരോ കലക്ക് നിൽപ്പുണ്ട്, അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് കേവലം ഒരറിവാണ്. ആരോ അവിടെയുണ്ടോ എന്നതൊരറിവാണ്. നമുക്കറിയാം ഈ അറിവുകൾ ധാരാളമുള്ളവരാണ്, ധാരാളം അറിവുകൾ നമുക്കിന്നുണ്ട്. ഏത് വിഷയത്തിലും അറിവുണ്ട്. ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, അറിവുകൾ ആവോളമായി, തിരിച്ചറിവുകളാണ് ഇന്ന് ഇല്ലാതെ പോയത്. തിരിച്ചറിവ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി ഇല്ല. എന്നാൽ ആളുകളോട് ചോദിച്ചാൽ, ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും നല്ല അറിവാണ്. ഞാൻ അടുത്ത സമയത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പിള്ളേരോട് കുറച്ച് ചോദ്യം, ഇതുപോലെയുള്ള കൺവെൻഷൻ ആയിരുന്നു, ഒരു പള്ളിക്കുള്ളിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, മോനെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിള്ളേരെല്ലാം രണ്ടു കൈയും പൊക്കി. ഒരുത്തൻ പറഞ്ഞ, അച്ഛോ 4 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന്. അവനോട് ഞാൻ ചോദിച്ചു, ആരാണ് അതിന്റെ മുഖ്യ കഥാകാരൻ? സുരാജ് വെഞ്ഞാറമ്പുഴ, കാണാപാടമാണ് അവൻ. സുരാജ് വെഞ്ഞാറമ്പുഴ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന്റെ പേര് ഒരുത്തൻ പറഞ്ഞു ഭാസ്കരൻ നായർ. നല്ല കൃത്യമായിട്ടാണ്. ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെത്രാപോലിത്തയുടെ പേര് അവന്മാരോട് ചോദിച്ചു. ഒറ്റ ഒരുത്തന് ഒരു വിഴിയില്ല. ഞാൻ അത് പരസ്യം എഴുതി പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരുത്തന് പറയും സഭയെ കുറിച്ച്. അവനൊരു വിഷയമല്ല. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഈ ലോകത്തുള്ള ഏത് കുഞ്ഞപ്പന്മാരുടെ വിഷയം ചോദിക്കാനും പിള്ളേർ പറയും. എല്ലാം കിട്ടും. അറിവുകൾ ഇഷ്ടംപോലെ ധാരാളമായി. ഇന്ന് ആർക്കും ആരോടൊന്നും ചോദിക്കണ്ട. ഗൂഗിളിൽ ഒരു ഒറ്റ ഫിംഗർ ടിപ്പ് മതി, ഒരു സ്ട്രോക്ക്, ഇത് ഗെറ്റ് ദ മാക്സിമം ഇൻഫർമേഷൻ ഫ്രം അവർ ഗൂഗിൾ മെക്കാനിസം അല്ലേ. അടുത്തിരിക്കുന്ന ആളുകളോട് ഒന്നും ചോദിക്കണ്ട. എല്ലാം അറിവുകൾ നമ്മുടെ കൈക്കുടങ്ങയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ തിരിച്ചറിവുകൾ മാത്രം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ യേശു ക്രിസ്തു അരികിൽ അവിടെ കരയിൽ നിൽക്കുന്നു എന്നത് ഒരറിവാണ്. പക്ഷേ ആ അറിവ് പത്രോസിന് തിരിച്ചറിവായിട്ട് മാറുന്നുണ്ട്. എപ്പോഴാണ്? യേശു അവിടെ നിന്നോട് പറഞ്ഞു, ഒന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് പരാതി തരാനൊന്നുമില്ലേ, മറുപടിയില്ല, ഒന്നുമില്ലാതെ പറഞ്ഞു, വലയിലൊന്നും കയറിയില്ല. ഉടൻ കർത്താവ് പറഞ്ഞു, turn to the right and cast your net to the right side, then you will catch it all. വലത്തോട്ട് മാറ്റി നീ നിന്റെ വല ഇറക്കാൻ പറഞ്ഞു. വലത്തോട്ട് മാറ്റിയാൽ, വലയിറക്കിയാൽ മീൻ കിട്ടും എന്നത് അറിയാവുന്ന ഒരുവനാണ് അവിടെ നിന്ന് പറയുന്നത്. നമ്മൾ ചിലരോട് വഴി ചോദിക്കും, എങ്ങോട്ട് പോവും. ഞാൻ മലബാർ ഉള്ള സമയം ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടുത്തെ ഒരു അച്ചാനോട് ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക്. ഇവിടുന്ന് ഒരു 2 വളവ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കം ഉണ്ടായാൽ അത് കഴിഞ്ഞാൽ ഇടത്തു വശത്തായിട്ട് കാണും. ഞാൻ ചോദിച്ചു, എത്രമാത്രം ദൂരം കാണും? അതെല്ലാം കൂടെ ഒരു 22 കിലോമീറ്ററേ ഉള്ളൂ. 2 വളവും ഒരു ഇറക്കവും കൂടി 20. ഞാൻ വിചാരിച്ചു വളവ് ഇത്രയേ ഉള്ളൂ, അങ്ങ് ചെല്ലും വിചാരിച്ചു. നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്നതിന്റെ അകലം എന്താണെന്ന് പോലും നമുക്ക് നിശ്ചയില്ല. അവർ പറഞ്ഞു കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന അറിവനുസരിച്ച് ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ ഗംഭീരമായി. ഒരിക്കലൊരു ഉപദേശി, ദൈവം അവരെ ക്ഷമിക്കണം, എന്നെ വെറുതെ വിട്ടേക്കണം. ഞങ്ങള് ഉപദേശിമാരെ പിടിക്കും, ഉപദേശിമാരെ അച്ഛന്മാരെ ഏതായാലും ഇങ്ങനെ പോവുക. അപ്പോൾ ഒരിക്കൽ ഉപദേശിച്ച് അച്ഛനില്ലാത്ത ഒരു സമയം അച്ഛൻ പറഞ്ഞു, പള്ളിയിൽ ഒന്ന് പ്രസംഗിച്ചേക്കണേ ഏറ്റുപോ. അങ്ങനെ ഉപദേശി പള്ളി പ്രസംഗിക്കാൻ ചെന്നു. അതായത് ഇങ്ങനെ നല്ല ഉദാഹരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞ കൂട്ടത്തിൽ പ്രസംഗത്തില് ഈ വചനത്തോട് ചേർത്ത് ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം മറ്റൊന്നുള്ള വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വിഷയമാണ്. റോക്കറ്റ് വിടുന്നതിനെ കുറിച്ചാണ് ഉപദേശി തട്ടിയത്. ഗംഭീരമായ റോക്കറ്റ് ലോഞ്ചിങ് എല്ലാം കഴിഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് മുന്നോട്ട് നടന്നു പറഞ്ഞു, ഉപദേശി വിളിച്ചത്. ഉപദേശി വിട്ട റോക്കറ്റ് എങ്ങോട്ടാ പോയെന്ന്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ ഉപദേശി താൻ എന്നെ കളിയാക്കുവാന്ന് ചോദിച്ചു. അല്ല ഉപദേശി, ഞാൻ ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് എഞ്ചിനീയറാണ്. പക്ഷെ ഉപദേശി വിടുന്ന പോലെ അല്ല ഞങ്ങൾ വിടുന്നത്. നമ്മൾ ഒത്തിരി പേരൊക്കെ അടിച്ചു അറിയാൻ വയ്യാത്ത കാര്യത്തിലൊക്കെ ആധികാരികമായിട്ടൊക്കെ വെച്ച് തട്ടിവിടും. വേദപുസ്തകം എടുത്തു വെച്ച് നമ്മൾ കാച്ചാറുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിന് പോലും അറിയത്തില്ല ഇങ്ങനൊരു സംഗതി വേദപുസ്തകത്തിൽ ഉണ്ടെന്ന കാര്യം. പക്ഷെ നമ്മൾ വെച്ച് തകർക്കുകയാണ്.
anjing biasa orang itu, orang sahur itu bangun di bawah ni lah. Entah mana, nama kita tiri cerita orang orang mana kan ini semua. Selalu orang itu nana udah sekarang. Tiri cerita orang ini ada, beriya pada tiri ini baru niu. Missionary action, orang istana tak korang je mission, perwatahan kita korang je baru ni kerja pol. Ada nadi mana yang itu guna lah, tiri ini baru niu. Tiri cerita orang beri ni berkuat ni, matra mana dah ada. Aku tu kalau orang mission perwatahan orang ni mana tahu kerja. Tiri cerita, ah mission tu bahagia mai tiran, yang mati sekarang orang mana ada tiri cerita. Dari mana kita baca dalam buku dari mana, aku tu kalau dah, mari cerita tiri cerita orang mana yang membuat kemana. Patros ini urut tiri cerita yang aneh dah. Walau tu division orang tu, biasa. Kalau ya, kita kapa orang mana nurutah, ada kerja import, import boleh ya. Kita tiri cerita, ah genus cerita orang tu boleh. Abade ina genus cerita tu dah agak dah. Mil putih kan, tapi semua dengan karya anda orang yang disini kiri kiri la. Yang saya katakan, patros ini pada kan dengan orang patros ini pada ni ya, na, kutan bela tu bungo, yang nama cody cila, ada. Patros ini pada ni u, nindo baga, yang buat bisalah, ada tilik kerakan am yang mana. Cast your net into the depth of the sea because the big fishes are lying in the depths. Wali yang masing orang kehendaknya agak-agak ini apa? Ajar tiada. Jiwa itu ni adhyatmi ke sattin gale ajar orang. Hari orang itu lantang gil, dua bishay gale orang lade. Patrosi kala makayim jiwi ceder. Periphery ini orang luberi pelaba mai tulah min pidit tertilan jiwa itu naik cundu koyder. Nampul celer orang dicuci kya. Yanggan orang dicuci apa? Hah? Berpelah tak boleh tu? Itulah leh orang. Lamun arah orang jauh jalan, pernah itu marbuli yang ana, kuarap pun hilang. Arah ke arah pun hilang. Jadi kuarap orang itu malu baru. Ia, kuarap itu kerana kita orang itu jauh ikan. Kita orang itu bishaya, orang kuarap pun hilang. Apal, bodoh samsara kita. Jesus was challenging Peter, cast your net to the depth of the sea. Arah itu orang terangkan baru. Amal itu persenau. Entah dari apa, patro supposed teren. Yesus Kristus ini mungkin lebih ceria, bayi lebih kecil, jamie lebih kecil, mana mana, ada perayaan ada. Kata apa? Nyalir lepas ribu ribu, aduh ane cila, ini biarin kita. Aduh ane tu nak korang buat nak, untuk gitar boy itu ni teri teri kita. Jalan orang, jodik kita jodik tu ni malu beri kita bagaimana? Sagera jadi teruk, bahagian terutama ni selesa, hari perayaan, mulu bahagian selesa memulu, bishay teruk tu berdua. Yesus berjanji, no, aduh tu ane bishay, arahkan. Anak terlebih kepada orang kita itu orangnya Jesus was inviting Peter to risk your life for the sake of the big catch. Jiwa itu ramalia min pada tetapnya, ninda jiwa itu te awaya pada tuan tayar untuk yang mana perikshana. Anak terlebih kepada orang kita itu suka kerana ayah itu keluarga yang lah, apalagi orang percaya jiwa awaya pada sahaja lah untuk. Atmiya jiwa itu naik ke lebih tension lebar ini malah merikkan balik kaya. Kadinya terusan mal, yang mana kau ke pertama balik tu bol, berapa basteri beri baranya? Nihalnya katanya cagar balik ciri kaya. Cagar balik ciri ni nihalnya ada wasteram, apa wasteram mali? Cagar balik ciri ni nihalnya kita kalau mau kita nak naik asyam, nihalnya mudi, sayi, tari, nihalnya tari mana mudi kira dah? Cagar kau kita nihalnya ni dah nak cuti. Kristus ini memberi cagar memberi kepada kita anak ini semoga. Untuk itu pernah beribu kali ini mana perayaan kini baik ini. Yang berbuat baik itu, Yesus kata bahwa tarik ini baik. An invitation to risk your life. Suwisesa melalui itu baik ini adalah apa kerana tidak kena serama. So jiwa ini apa yang perlu tuan orang serama. Aduh, ni orang yang dan pernah ada di ayat itu pernah juga. Gaulmu mana nak tu mana cagar mila engkel, adat tanya ini kim cantu engkelo, adik ibu cagaram cagar mula kiam, ya terbentaya ragu, taya ragu, adik ibu nak kendi kita dulu pun pergi, ariam, erat erat terbentuk ragu mana, ni aku lu perwajikan sisi ni mana, kata aman dah sisi sama kita ni kerana mula kiam, adat kita ni kembali orang kuman taya orang berterbentuk engkel, asyam. Diambil dikyo, siwi dikyo cia, patro serakyo, minkit dia akan karya. Pache,
അവന്റെ ക്ഷണത്തിൽ മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ വല നിറഞ്ഞു കഴിഞ്ഞു. പത്രോസ് മീനിന്റെ പുറകെ പോയില്ല. പിന്നെ അവൻ എന്ത് ചെയ്തു? മീൻ ഒറ്റ വാക്കുകൊണ്ട് എന്റെ വല നിറയ്ക്കുവാൻ കഴിയുന്നവരെ പടകിലുള്ളപ്പോൾ ഞാൻ ഈ അനുഗ്രഹത്തിന്റെ പുറകെ പോകണോ അതോ അനുഗ്രഹിച്ചവന്റെ പുറകെ പോകണോ? അതാണ് ചോദ്യം. ഇന്ന് ധാരാളം ആളുകളും മീനിന്റെ പുറകെയാണ്, അനുഗ്രഹങ്ങളുടെ പുറകെയാണ്, അനുഗ്രഹിച്ചവനെ വിട്ടു. യേശു മകനെ വിളിക്കുന്നത് എന്തിനാണ്? അപായകരമായ അപകടകരമായ ഒരു ഇൻവിറ്റേഷനാണ്. എന്നാൽ യേശു വിളിക്കുന്നത് ആഴത്തിലേക്ക് ഇറങ്ങാനാണ്. ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത് ആഴത്തിലേക്കുള്ള ഒരു ആധ്യാത്മികതയുടെ ക്ഷണം സ്വീകരിക്കുവാനുള്ള വെല്ലുവിളിയാണ്. ഈ കൺവെൻഷൻ ഉദ്ദേശിക്കുന്നു അതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രോതാക്കളെ സുഖിപ്പിച്ച് വിടാനുള്ള ഒരിടമല്ല കൺവെൻഷൻ യോഗം, വെല്ലുവിളിയുടെ വേദിയാണിത്. കർത്താവിന്റെ ക്രൂശിച്ച പാതയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു ക്ഷണമാണിത്. അത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അവന്റെ ശിഷ്യനായിരിക്കുവാൻ ശിഷ്യയായിരിക്കുവാൻ കഴിയുകയുള്ളൂ. പത്രോസ് അപ്പോസ്തലൻ മീനിന്റെ പുറകെ പോയില്ല. അവൻ കർത്താവിന്റെ കൽക്കൽ വീട്ടിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. അവന്റെ കപാലാന്തികത്തെ വീണുകൊണ്ട് അവൻ നിലവിളിച്ച് അനുഭവിച്ചു പറഞ്ഞു, ലോർഡ് എന്നെ വിട്ട് പോകണമേ, എന്നെ വിട്ട് പോകണം. I'm a sinner. I'm not worthy to receive your blessings. നിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല കർത്താവേ, എന്നെ വിട്ട് പോകണം. Go away. I'm a sinner. I'm not worthy. എന്ന ആശയത്തിലേക്ക് നീങ്ങി. ഓർക്കണം, അനുസരണം അനുഗ്രഹത്തിലേക്കും അനുഗ്രഹം അഹങ്കാരത്തിലേക്കുമല്ല പോയത്, മറിച്ച് അനുഗ്രഹം അനുതാപത്തിലേക്ക് നീങ്ങി. ഇന്ന് അനുഗ്രഹം കെട്ടിയവൻ അഹങ്കരിക്കുകയാണ്. അവിടെ പത്രോസ് അനുതപിച്ചു. ഒടുവിൽ ഈ അനുതാപം അനുധാവനത്തിലേക്ക് നയിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. നാല് ആയാണ് അനുസരിച്ചു. വചനം അനുസരിച്ചപ്പോൾ ആ വചനത്തെ അവൻ സ്വീകരിച്ചത് മാത്രമല്ല അനുസരിക്കുകയാണ്. വെല്ലുവിളികൾ സ്വീകരിച്ചാൽ അതിന് കീഴ്പ്പെടുകയാണ്. അതുകൊണ്ട് കഥാ പറഞ്ഞ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പറകിലേക്ക് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന. യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യെസ് ആണ്, അവിടെ ഒരു പുനർചിന്തനത്തിന് ഇടയില്ല. അതുകൊണ്ട് ഇവിടെ ആഴത്തിലേക്കുള്ള ക്ഷണം ആഴത്തിലേക്ക് ഇറങ്ങി കിട്ടി. അത് ഉപേക്ഷിച്ചു. വള്ളം വല എല്ലാം വിട്ടു. യേശുവിന്റെ പുറകെ പോയി. 3 വർഷം കഴിഞ്ഞു. ഇതാ വീണ്ടും ഗുരു അവർക്ക് അപ്രത്യക്ഷനായി. ഗുരുവില്ലാത്ത രണ്ടാം രാത്രി, ആ ഗുരുവില്ലാത്ത രണ്ടാം രാത്രിയിലെ മീൻപിടുത്തമാണ് വീണ്ടും വിഫല ബോധത്തിലേക്ക് നയിച്ചത്. ഒന്നുമില്ലാത്ത ഒരു കാലത്തിലേക്ക്, കർത്താവില്ലാതെ എപ്പോൾ നമ്മൾ ജീവിക്കുന്നുവോ അവിടെയെല്ലാം അനുഭവപ്പെടുന്നതാണ് ശൂന്യതാ ബോധം. ശൂന്യത ഒത്തിരി ഈ കാലഘട്ടത്തിലെല്ലാം ഉണ്ട്, പക്ഷേ എന്തുണ്ട്? നമ്മുടെ മനസ്സിലൊരു ചിനസ്, നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടി ഒക്കെ ദാഹിക്കുന്നു. സങ്കീർത്തനക്കാർ പറഞ്ഞു 42, മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ വാഞ്ചിക്കുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്തോ ഒന്നിനു വേണ്ടി ആ ആഗ്രഹം ഉണ്ട്. അത് കണ്ടെത്തുന്നത് വരെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പത്രോസിനോട് ഇപ്പോൾ യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കാനല്ല, ഞാൻ പണ്ട് പറഞ്ഞില്ലേ നിന്റെ വല നിറച്ച് തന്നതല്ലേ കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടാൻ കൈവലത്തി. അതുകൊണ്ട് നിരാശപ്പെടുത്തുന്നവനല്ല ക്രിസ്തു. ഇവിടെ ഇതാ യേശു അവനോട് പറഞ്ഞു, ടേൺ ടു ദ റൈറ്റ് സൈഡ്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നിന്റെ ജീവിതത്തിനൊരു ദിശാമാറ്റം അനിവാര്യമായിരിക്കുന്നു. യു ഹാവ് ടു റീറൂട്ട് യുവർ ലൈഫ് സ്റ്റൈൽ. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവവിശ്വാസിയെ, നിന്റെ ജീവിതത്തിന്റെ സഞ്ചാര പാതകളിൽ ഇപ്പോൾ ശരിയായ പാതയിലല്ല. ഒന്ന് റീറൂട്ട് ചെയ്യണം, മാറി നടക്കണം, വലത്തോട്ട് മാറണം. നിന്റെ വശം മാറിയാണ് നീ സഞ്ചരിക്കുന്നത്. ദിശ മാറി സഞ്ചരിക്കണം. കാരണം ദിശ മാറി സഞ്ചരിക്കുമ്പോൾ, when you turn to the right, I am standing over there.
നീ വലം തൊട്ട് നിന്റെ വല വീശുവാൻ തുടങ്ങുമ്പോൾ നീ കാണുന്ന ഒരാളുണ്ട്. അവൻ ആരാണ്? എപ്പോഴും നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന നിന്റെ ഗുരു. 34-ാം സങ്കീർത്തനം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കും. അവന്റെ വലഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അല്ലേ, നമുക്ക് പറയാൻ കഴിയണം, ദൈവം എന്റെ വലത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് കുലുങ്ങും ഇല്ല. ഞാൻ ഉറച്ചു നിൽക്കുക, കുലുങ്ങാതെ നമ്മളെ നിർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവൻ വലത്തുണ്ട്, വലത്തു ഭാഗത്തുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി, കരയിലെത്തുമ്പോൾ യേശു കർത്താവ് അവിടെ കാത്തിരിക്കുകയാണ്. എന്താണ്? ഒരടുപ്പ് കല്ല് പത്രോസ് കാണുന്നുണ്ട്. അടുപ്പ് കല്ല്, ഈ അടുപ്പ് കല്ല് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? കർത്താവ് പിടിക്കപ്പെട്ടവനായി വിസ്തരിക്കപ്പെടുവാൻ കൽക്കളത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വായിക്കുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഇവർ അകലം, പത്രോസ് അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. യേശുവും നമ്മളും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഇപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. വാഹനത്തിന്റെ പിറകിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ വണ്ടികളുടെയും പിറകിൽ. കാറിന്റെ പിറകിലില്ലെന്നു, എന്താണെന്നറിയാമോ എഴുതി വെച്ചേക്കുന്നത്? കാറിന്റെ പിറകിൽ എഴുതിയിരിക്കുന്ന ജീസസ് ഈസ് മൈ സേവിയർ എന്ന് വിക്ടറിയിൽ അടിച്ചിട്ട് അവന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ യേശുവിനെ കൊണ്ട് ഇവൻ കൊല്ലുന്ന ലക്ഷണത്തിലാണ് പോക്ക്. യേശുവിന്റെ രക്ഷിതാവാണെന്ന് പറയും എഴുതിയും വെച്ചിട്ടുണ്ട്. അതെ, ഈ വണ്ടികളുടെ പിറകിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കീപ് ഡിസ്റ്റൻസ്. അകലം പാലിക്കുന്നത് ആർക്ക് നല്ലതാ? പുറകിൽ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും അത് ചിലർ പാലിക്കുന്നു. ഒരിക്കൽ ക്രിസ്തുസ് തിരുമേനി വീണ്ടും കുട്ടിയാണ്, ഒരിക്കൽ തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ ദൈവത്തോടു കൂടെ നടന്നിട്ട് വലിയ അബദ്ധമൊന്നും ഉണ്ടാകുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ നിർത്തേണ്ടതൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് വരുമ്പോൾ ആദ്യം എഴുതിയിട്ടുണ്ട്, ജീസസ് ഈസ് ദ ഗസ്റ്റ് ഓഫ് ദിസ് ഹൗസ്. നമ്മുടെ വീട്ടിലെ അതിഥിയാണ് ആര്? യേശു. അതുകൊണ്ട് അതിഥി ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആതിഥേയം പറയുന്ന പോലെയൊക്കെ ചെയ്യാനും പോകും. അത് കഴിഞ്ഞിട്ടാണ് ഈസ് ദി അൺസീൻ ഗസ്റ്റ് ഇൻ എവരി മീൽ. ഞാൻ ചിരിച്ച വീശുന്ന സമയത്തും നീ നോക്കിക്കൊണ്ടിരുന്ന ഒരു തുള്ളി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട, അവിടെ അൺസീൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. And silently listening in every conversation. ഞാൻ ആരെ കുറിച്ചോ, സഭയെ കുറിച്ചോ, മദ്രാസിനെ കുറിച്ചോ, അച്ഛന്മാരെ കുറിച്ചോ, വിശ്വാസിയെ കുറിച്ചോ, ആരെക്കുറിച്ച് ഞാൻ അവിടെ അപവാദങ്ങൾ പറഞ്ഞാലും നിനക്ക് യാതൊരു റോളുമില്ല. യു ആർ ജസ്റ്റ് ലിസൺ. ഇത്രയേ ഉള്ളൂ കർത്താവ്. അതുകൊണ്ട് തിരുമേനി പറഞ്ഞു, നമുക്ക് ദൈവത്തോടുകൂടെ നമുക്ക് അബദ്ധമൊന്നും പറ്റത്തില്ല, നിർത്തേണ്ടടത്തൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. നോ, പത്രോസ് അങ്ങനെ അകലപ്പെട്ടു പോയി. അങ്ങനെ പോയി ഇരുന്നത് എവിടെയാണ്? ഒരടുപ്പ് കല്ലിന്റെ മുമ്പിൽ. അടുപ്പ് കല്ലിന്റെ മുമ്പിൽ ഇരിക്കാൻ കാരണമെന്താ? കുളിര്. ചിലർ കുളിര് മാറ്റാൻ എവിടെയൊക്കെയാ പോകുന്നത് നമുക്കറിയാമല്ലോ. കുളിര് മാറ്റാൻ പോകുന്നത് ശരീരത്തിന്റെ ആസക്തികൾ മാറ്റുവാൻ അവൻ തിരഞ്ഞെടുക്കുന്ന ഇടം അവൻ അറിയുന്നില്ല. അവന്റെ ജീവിതത്തെ പോലും വില പറയുന്ന ഇടങ്ങളാണ് എന്ന്. ലഹരി കഴിവുകളായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ ആസക്തികളെ തീർക്കുവാൻ വേണ്ടി അവൻ പോയിരിക്കുന്ന ഇടങ്ങൾ അപകടകരമായ ഇടങ്ങളാണ്. ആ അടുപ്പുകൾ അവിടെ ഇരുന്നപ്പോഴാണ് മൂന്ന് പേരെ പത്രോസിന്റെ അടുത്ത് വന്നത്. ആദ്യമതാര ഒരു സ്ത്രീയാണ്. സ്ത്രീ വന്ന് പറയുന്ന എന്താണെന്നറിയാമോ? ഇയാളൊക്കെ ഉള്ളപ്പോ ചോദിച്ചു, നീയോ അവന്റെ കൂടെ ഉണ്ടായിരുന്നു? ഉടനെ പത്രോസ് പറഞ്ഞു, ഞാനവരെ അറിയുന്നില്ല, എനിക്കവരെ അറിയില്ല, ഒരു പരിധിയില്ല. അടുപ്പിലെ ചൂടിങ്ങനെ അടിച്ച് കുളിര് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സഹോദരി വന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പറയാനുള്ള അവർ നേരി പറയും. അവരോട് നേരിട്ട് പറഞ്ഞു, ഇയാള് അങ്ങനെ കൂടുകയുള്ള ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ വാക്യത്തിൽ അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അതിനകത്തൊക്കെ കുറച്ചൊക്കെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറെയേറെ പറയാനുണ്ട്. ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു മനുഷ്യൻ വന്നു, നിന്നെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ, നീയോ അവന്റെ കൂട്ടത്തിൽ? ഞാനവനെ അറിയത്ത് പോലുമില്ല. നമ്മള് ക്രിസ്ത്യാനിയാണ് എന്ന പേരിൽ കോടതിയിൽ പോയി അത് തെളിയിക്കാനായിട്ട് കോടതി പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റാതെ നമ്മൾ വെറുതെ ഇട്ടു. കാര്യം എന്താ? നമുക്ക് തെളിയിക്കാനുള്ള തെളിവൊന്നും പറയാനില്ല. പിടികിട്ടിയോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കിക്കൂ.
Ayesu ini, nama kita hari ini, apa nama kita boleh hari ini kita sakit, kita berani lagi berubah.
Sadhu Vichini Yudhishthira Padiya Paattinte Varikalude Sangathyamanu. Arum Sagayamillellavarum Vanil Kandrum Kaanathayum Pogum Neram Ennale Nikkoru Sagayakan Vanilundennarin Yathillullasame Aarum Adayala Pertia, Chileadipu Kaligan, Chileadayala, Namala Orma Pertuna, Jibita Til, Madagima, Nenekai Kandirikian, their breakfast. Jesus always paid to treat you, Nenesigirikuan, Neneke, with a breakfast to my Kandirikin, Avan Udibilai, Appa my Tiribiana. Avan Udibil! Awan nama lain bintang itu dikira, ada telinga, urut disha matamu, anjibari mai, ni convention, adilake nama lain sahaya kete, adibili bili ayat terita yang saya perhatikanu, ini lekang nirshani cha, api benda yang teri bini orang, sengkada gerai, nama lain bisisya, ada beri perda kurola yang cerodu, yang ini kalau nama yang snebu, arpi kena dolapu, saya perdin di thailand china, kita ada kerja penulur pendras senatan le addiction, api benda doktor. Joseph Mar Barnabas, Sabrakan Matra Purita Tirimini Uday, Martha Ma Matra Purita Tirimini Uday, Sabi Uday, Asham Sagalam, Prathanagalam, E. Convention in Aranda Wanda, Yan and the Wakulu Samirikino, they were the main and agree to get it. The Khan Kutaru, Dr. Kurajarjan Prathich, of the Tirimini, Ashwan Barina.